എന്തിനാണ് ഇത്രത്തോളം കർശനമായ നിബന്ധനകൾ വെക്കുന്നത്? ഉമ്മമാരെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുവല്ലോ, ഖുംതു അലാ ബാബി ജഹന്നം, ഖുംതു അലാ ബാബി ജഹന്നം ഫറഅയ്തു മൻ ആമ്മത മൻ ദഖലഹ നിസാ. നരകത്തെ എനിക്ക് കാണിച്ചു തന്നു ഇസ്രാഈൽ മിഹ്റാജിന്റെ രാത്രിയിൽ ജഗന്നിയന്തമായ പടച്ചിറപ്പ്. സുബ്ഹാനഹു വതആല, ആ കത്തിയാളുന്ന നരകത്തിൽ ഞാൻ ഏറ്റവും കണ്ടത് സ്ത്രീ വർഗത്തെയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. മുഹദ്ദിസുകൾ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ ചർച്ച ചെയ്തു, എന്താണ് കാരണം, സ്ത്രീകൾക്ക് എന്ത് പറ്റി, എന്താണ് സ്ത്രീകളെ കൂടുതലായി കത്തിയാളുന്ന നരകത്തിൽ കാണാനുള്ള കാരണം. പാതിരാത്രി സമയത്ത് സർവരും ഉറങ്ങുന്ന വേളയിൽ പടച്ചിറപ്പിന്റെ ദർബാറിലേക്ക് അല്ലാഹുവേ എനിക്ക് പുറത്തു തരണം, അല്ലാ എന്റെ പ്രിയപ്പെട്ട ഭർത്താവിനും പുറത്തു കൊടുക്കണം, അല്ലാ ഗൾഫിൽ എനിക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഉപജീവന മാർഗത്തിന് വേണ്ടി നൊമ്പരപ്പെടുന്ന എനിക്കും എന്റെ മക്കൾക്കും അന്നത്തിന് വേണ്ടി പോയിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഭർത്താവ്, എന്റെ പ്രിയപ്പെട്ട ഉപ്പ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ, സർവർക്കും നീ പുറത്തു കൊടുക്കണം അല്ലാ എന്ന് പാതിരാത്രി സമയത്ത് എല്ലാവരും ഉറങ്ങിക്കളയുന്ന വേളയിൽ നിർനിദ്രരായിരുന്നു കൊണ്ട് ഉറക്കമൊഴിച്ചു കൊണ്ട് പ്രാർത്ഥിക്കുന്ന എത്രയെത്ര ഉമ്മമാരുണ്ട്, എത്രയെത്ര സഹോദരിമാരുണ്ട്, ഇബാദത്തുകളിലായി കഴിഞ്ഞുകൂടുന്ന എത്രയെത്ര മംഗമാരുണ്ട്, വിക്രുകളിലായി കഴിഞ്ഞുകൂടുന്ന എത്രയെത്ര ഉമ്മമാരുണ്ട്, സുന്നത്ത് നമസ്കാരങ്ങൾ നമസ്കരിച്ചു കൊണ്ട് കഴിയുന്ന ഉമ്മമാരുണ്ട്, സലാത്തുകൾ അധികരിപ്പിക്കുന്ന എത്ര ഉമ്മമാരുണ്ട്, വിക്രുകൾ അധികരിപ്പിക്കുന്ന എത്ര ഉമ്മമാരുണ്ട്, പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിച്ച എത്രയെത്ര ഉമ്മമാരുണ്ട്. ആ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ സൗഭാഗ്യം കിട്ടാതെ അല്ലാഹുവിന്റെ റസൂലിന്റെ മേൽ സലാത്ത് ചൊല്ലിക്കൊണ്ട് അല്ലാഹുവേ എനിക്ക് അവിടെ എത്താനുള്ള സൗഭാഗ്യം ആ പ്രവാചകന്റെ സലാത്ത് കൊണ്ട് സാധ്യമാക്കണമേ എന്ന് കണ്ണീര് പൊഴിച്ചുകൊണ്ട് എല്ലാ വഖ്തുകൾക്കും ശേഷം ദുആ ചെയ്തുകൊണ്ട് വർദ്ധിക്കുന്ന എത്രയെത്ര ഉമ്മമാരുണ്ട്. പിന്നെന്തേ സ്ത്രീകളെ കൂടുതലായി കത്തിയാളുന്ന നരകത്തിൽ ജഗന്നിയന്തമായ പടച്ചിറപ്പ്. സുബ്ഹാനഹു വതആല, ലോകത്തിന്റെ നായകനെ കൂടുതലായി കാണിക്കാനുള്ള കാരണം ഇമാമിങ്ങൾ വിവരിക്കുന്നു, അവരുടെ വസ്ത്രധാരണ രീതി മോശമായത് കൊണ്ടാണ്. വസ്ത്രം നന്നാക്കുവാനും നല്ല രീതിയിൽ വസ്ത്രം ധരിക്കുവാനും അല്ലാഹു തൗഫീക് നൽകട്ടെ. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സിൻഫാനി മിൻ ഉമ്മതി ലം അറഹുമാ വഹുമാ ഫിന്നാ. രണ്ട് കൂട്ടരായ രണ്ട് കൂട്ടർ അവർ തീർച്ചയായും കത്തിയാളുന്ന നരകത്തിലാണ്. അവരെ ഞാൻ ദർശിച്ചിട്ടില്ല, അവരെ ഞാൻ കണ്ടിട്ടില്ല, അഥവാ അവർ എന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല, ഇരുവനായിരിക്കുന്ന കാലഘട്ടത്തിലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി പ്രവാചകൻ വിവരിക്കുന്നു. രണ്ട് കൂട്ടരെ ഒന്നാമതായിട്ട് ഖൗമുൻ മഅഹും സിയാതുൻ കഅദ്നാബിൽ ബഖർ യളരിബൂന അന്നാസ ബിഹാ. പശുവിൻ പാല് പോലെയുള്ള ചെറിയ ഒരു ചാട്ടമാരുണ്ട് അവരുടെ കയ്യിൽ. അങ്ങനത്തെ ഒരു സമൂഹം ഇരുവരാരുണ്ട്. അവർ പാവപ്പെട്ടതായ ജനങ്ങളെ അകാരണമായി യാതൊരുവിധ കാരണവുമില്ലാതെ മർദ്ദിക്കുമെന്ന് പരിശുദ്ധ റസൂൽ അല്ലാഹുവിന്റെ റസൂലിന്റെ വചനം പുലർന്നു. എന്റെ പ്രിയമുള്ള സഹോദരെ, അമേരിക്കൻ പട്ടാളക്കാരെ കുറിച്ചാണ് പറഞ്ഞത്, പാവപ്പെട്ടതായ ജനങ്ങൾ ഇറാഖിലെയും അഫ്ഗാനിലെയും പാവപ്പെട്ടതായ ജനസമൂഹങ്ങളെ മോശമായ രീതിയിൽ നായ്ക്കുട്ടികളെ കൊണ്ടുവന്ന് കടിപ്പിക്കുകയും പീഡിപ്പിക്കുകയും തങ്ങളുടെ ചാട്ടവാറുകൾ കടിമപ്പെടുത്തുകയും ചെയ്യുന്നതായ അമേരിക്കൻ പട്ടാള വർഗത്തെ കുറിച്ചാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്ന് പണ്ഡിത പക്ഷമാണ്. മഅഹും സിയാതു കഅദ്നാബിൽ ബഖർ യളരിബൂന അന്നാസ ബിഹാ.
ജനങ്ങളെ അകാരണമായി മർദ്ദിക്കുന്നതായ യാതൊരുവിധ കാരണവുമില്ലാതെ ആ ജനങ്ങളുടെ മേൽ അധീനപ്പെടുത്തി അവരുടെ വസ്തുക്കളും സമ്പത്തും അവരുടെ സൗന്ദര്യവതിയായ ഭാര്യകളെ മുഴുവനും ആസ്വദിച്ചും രമിച്ചും രസിച്ചുകൊണ്ടും അവരുടെ സകല സൗഭാഗ്യങ്ങളും തട്ടിയെടുക്കുന്നതായ ഒരു സമൂഹം വരാനുണ്ട് കേട്ടോ. അവർ തീർച്ചയായും നരകത്തിലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. രണ്ടാമത്തെ പുത്രനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച. നിസാഉൽ കാസിയാത്, നിസാഉൽ കാസിയാത്, ആരിയാതുൽ മാഇലാത്. ചില സ്ത്രീകളുണ്ട്, അവർ വസ്ത്രം ധരിച്ചിട്ടുണ്ട്, പക്ഷേ വിവസ്വരാണ്.